മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എൻ്റെ പേര് അമ്പൂട്ടി. ഞാൻ ശരിക്ക് അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ ഫിലിം സാൻഡ്വിച്ച്, ബാംബു ബോയ്സ് അങ്ങനെ തുടങ്ങി കുറേ ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, കുറേ അധികം ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇനി റിലീസാകാൻ പോകുന്ന ഒരു പക്കാ നാടൻ പ്രേമം എന്ന സിനിമയിൽ ഒരു ശക്തമായ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡബ്ബിങ്ങിനും നറേഷനൊക്കെ ആയിട്ട് 6 സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അടൂർ സാറിൻ്റെ ഫിലിമിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് വരുന്നു. അത് അതിനോടൊപ്പം തന്നെ ഇതിൽ വളരെ ശക്തമായൊരു കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ സിനിമയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയത്, നന്നായി കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് അകാലത്തിൽ മക്കളെ നഷ്ടപ്പെടുമ്പോഴുള്ള അവരുടെ വേദന ശക്തമായി ഇതിൽ വരച്ചു കാട്ടിയിട്ടുണ്ടാണ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നൊന്ന്, മക്കളെ നേരാമണ്ണം വളർത്താൻ ശ്രമിക്കാത്ത മാതാപിതാക്കൾ കാരണം ആ കുട്ടികൾക്കുണ്ടാവുന്ന ദുരന്തങ്ങളും ഈ സിനിമയിൽ ശക്തമായി വരച്ചു കാട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ എൻ്റെ ജീവിതത്തിലെ ക്യാരക്ടറിന് വിപരീതമായി, എൻ്റെ സ്വഭാവത്തിന് വിപരീതമായൊരു കഥാപാത്രമാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മക്കളെ നേരാമണ്ണം വളർത്താത്ത ഒരു വൃത്തികെട്ട അച്ഛൻ്റെ കഥാപാത്രമാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുന്നത്. മക്കൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള, ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ വല്ലാതെ ഇമോഷണലായി. അകാലത്തിൽ കുട്ടികളെ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു വേദന, അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായും ബോധ്യമാവും. ആ മാതാപിതാക്കളുടെ വേദന നന്നായിട്ട് ഇതിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായൊരു കാര്യം, ചിത്രചേച്ചി അതിമനോഹരമായി മനസ്സറിഞ്ഞ് ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇതിൽ മനോഹരമായ 2 ഗാനങ്ങളുണ്ട്. സുനിൽ സാറാണ് രചന. പിന്നെ ഇതിൻ്റെ സംവിധായകൻ രാജീവ് എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയുന്ന എൻ്റെ ഒരു കൊച്ചനുജനെ പോലെയാണ്. ഞാൻ എൻ്റെ നാടക പ്രവർത്തനങ്ങളിലും, ഒരു നാടക പ്രവർത്തനം കൂടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ പോലെ എൻ്റെ നാടകങ്ങളും ഒക്കെ കണ്ട് വളർന്ന എൻ്റെ ഒരു കൊച്ചനുജനാണ് ഇതിൻ്റെ സംവിധായകൻ രാജീവ്. രാജീവിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ രാജീവിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് എന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെ പറയില്ല എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റും. എല്ലാവരും ഈ സിനിമ കാണണം. തീർച്ചയായും ഈ സിനിമയെ കണ്ട് ഞങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കണം, പ്രത്യേകിച്ച് രാജീവിനെയും. രാജീവിന് ഇനിയും നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.